നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ഒരു ഞണ്ട് കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. ഇതാ കണ്ടില്ലേ, തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല പറ്റിച്ചെടുത്തിട്ടുള്ള ഞണ്ട് കറി, അമ്മ സ്പെഷ്യൽ ഞണ്ട് കറി. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ തിരുമ്മിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നല്ല പച്ച തേങ്ങ അരയ്ക്കാമെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പെപ്പർകോൺ ഇല്ലാന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി വേണ്ടത് പെരിഞ്ജീരകമാണ്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/4 മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് കൂടുതൽ മുളക് പൊടി വേണ്ട. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ ഞണ്ട് കറിയിലേക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള മസാലകൾ കുരുമുളകും പെരിഞ്ജീരകവുമാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് വേണം. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ള മുളകാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 8-10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, കറിവേപ്പില ഇഷ്ടം പോലെ ചേർക്കാം. കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള കടുക്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടുന്നത് കുടംപുളിയാണ്. 2-3 കഷ്ണം പുളി എടുത്ത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി വേണ്ടത് വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം, ഉലുവപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. കുരുമുളക്, പെരിഞ്ജീരകം, ചുവന്നുള്ളി പൊടികളെല്ലാം ചേർത്തിട്ട് തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞണ്ട് കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചട്ടി ചൂടായി, ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഞണ്ട് കറിയിൽ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, റോ സ്മെല്ലൊന്ന് മാറുന്നവരെ വഴറ്റിയാൽ മതി. തീയെ കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ വഴറ്റിയെടുക്കാൻ. ഇനി ഇതൊന്ന് റെഡിയായി കഴിഞ്ഞിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി വേണമെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ പുളി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി അരപ്പിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതെല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഞണ്ട് വൃത്തിയാക്കിയെടുക്കാം. അരപ്പെല്ലാം റെഡിയാക്കി കുക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ ഞണ്ട് വൃത്തിയാക്കാവൂന്നാണ് പറയുന്നത്. ഇതിവിടെ ഇരുന്ന് റെഡിയാകുമ്പോഴേക്കും ഞാൻ ഞണ്ട് വൃത്തിയാക്കിയെടുത്തോണ്ട് വരാം. ഇതാ കണ്ടോ, ഞണ്ടെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 3 ഞണ്ടുണ്ട്. ഇത് ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തതാണ്. ഇപ്പോൾ അരപ്പൊക്കെ തിളച്ച് റെഡിയായിട്ടുണ്ട്. ഇനി ഞണ്ടിനെ ഇട്ട് കൊടുക്കാം. ക്ലീൻ ചെയ്ത ഞണ്ടിനെ വെളിയിൽ വെക്കാൻ പാടില്ല എന്നാണ്. ക്ലീൻ ചെയ്താൽ ഉടൻ തന്നെ അതിനെ കുക്ക് ചെയ്യാൻ വെക്കണം.
ഞണ്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതേപോലെ ചെയ്യുന്നതിന് പകരം ഞണ്ടിനെ ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ്, പുളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം അരപ്പ് റെഡിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെന്തതിന് ശേഷം കടുക് താളിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞണ്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവും പുളിയും ഉപ്പും ഒക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെയും പെരുന്നീരാത്തിൻ്റെ ഒക്കെ ഒരു മണവും അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെയാണ്. കുറച്ചുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക സ്വാദാണ് ഈ ഞണ്ട് കറിക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാണിത്. തേങ്ങ, കുരുമുളക്, പെരുന്നീരകം, ഉള്ളിയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള നല്ലൊരു സൂപ്പർ ഞണ്ട് കറിയാണിത്. ഞണ്ട് കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കിയേ. ഒരു തവണ ഇങ്ങനെ കറി വെച്ച് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞണ്ട് കിട്ടുമ്പോൾ ഇങ്ങനെ മാത്രമേ കറി വെക്കുകയുള്ളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണേ. ഞണ്ടിൻ്റെ തോട് പൊട്ടിച്ചെടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഓർത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഒരു പ്രശ്നമേ അല്ല. എൻ്റെ ഫേവറേറ്റ് കറിയാണിത്. അപ്പോൾ ഞണ്ട് കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പ്രത്യേകിച്ചും ഇങ്ങനെ കറി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമൻസ് ഒക്കെ വേണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.